ഒരുപാട് അവാർഡുകൾ മാത്രമല്ല ഗിന്നസ് റെക്കോർഡും എല്ലാം വാങ്ങിക്കൂട്ടി മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നടനാണ് അജയൻ ചേട്ടനാണ് നമ്മൾ ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സ്വാഗതം അജയൻ ചേട്ടൻ. നമസ്കാരം. അപ്പോൾ എന്തായാലും ഓണമാണ്, അപ്പോൾ നമുക്ക് എന്തായാലും ഓണത്തിൻ്റെ ടോപ്പിക് വേറിട്ട് നിർത്താനേ പറ്റില്ല. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ ചേട്ടൻ എന്താണ് ആദ്യം എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? അല്ല, നമ്മുടെ മലയാളത്തിൽ ഒരുപാട് ആഘോഷങ്ങളുണ്ട്, വിശേഷ ദിവസങ്ങളുണ്ട്. പക്ഷെ എല്ലാ മലയാളികളും എന്തോ ഒരു സ്വകാര്യ അനുഭവമായിട്ട് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ ഓണം തന്നെയാണ്. അതെനിക്ക് തോന്നുന്നത് നമ്മുടെ എല്ലാം കുട്ടിക്കാലത്തെ ഓർമ്മകളും അതുപോലെ ഓണാഘോഷ പരിപാടികളും. ഓണത്തിൻ്റെ എപ്പോഴും എല്ലാവരും തന്നെ പറയുന്നൊരു കാര്യമല്ലേ, ഞങ്ങളുടെ കാലത്തെ ഓണമായിരുന്നു, അതാണ് ഓണം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്, എല്ലാവരുടെയും മനസ്സിലെപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് ഓണത്തെക്കുറിച്ച് വരുമ്പോൾ. അപ്പോൾ എല്ലാവരുടെയും പോലെ തന്നെ എനിക്കും ഓണം എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ടതാണ്. നമ്മൾ ഒരു വർഷത്തെ ഓണം കഴിഞ്ഞു പോകുമ്പം അടുത്ത ഓണത്തിന് വേണ്ടി വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ കലാകാരന്മാർക്ക് ഓണം എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുന്ന വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് സ്റ്റേജ് ഷോസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓണത്തിന് ഈ സ്റ്റേജ് ഷോകളിലെല്ലാം കൂട്ടുകാരുമായിട്ടുള്ള യാത്രകളാണ്. അപ്പോൾ അതൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഓണചിത്രങ്ങൾ, ടി വി പ്രോഗ്രാമുകളിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ഓണം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുക, ഓണത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡുകൾ ചെയ്യുക, ഓണ പ്രോഗ്രാമുകൾ. പിന്നെ മറ്റൊരു കാര്യത്തിൽ സ്വകാര്യമായൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടുകാലത്തൊക്കെ ഈ ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് ക്ലബ്ബുകളുണ്ടായിരുന്നു, ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നില്ല. അവിടെയൊക്കെ ഈ എന്താ പറയുക, സ്പോർട്സും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ ഓണത്തിന് മാത്രം ഇങ്ങനെ കിളത്ത് വരും, ഓണം കഴിയുമ്പോൾ അതങ്ങ് വീരുകയും ചെയ്യും. അത്തരത്തിലുള്ള ക്ലബ്ബുകളും പരിപാടികളും ഒന്നും ഇപ്പോൾ അങ്ങനെ അധികം കാണുന്നില്ല. അങ്ങനെ ഒരു സ്വകാര്യമായ വിഷമമുണ്ട്. കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ തീർച്ചയായിട്ടും സജീവമായിരുന്നു എന്ന് മാത്രമല്ല, കലാകാരന്മാർക്ക് വേദി കൂടുതൽ കിട്ടുമ്പോഴാണ്. നമ്മൾ ഈ തമാശയൊക്കെ പറയുമ്പോൾ ആ തമാശയൊക്കെ പരീക്ഷിക്കാനുള്ള, അല്ലെ മോണാക്റ്റ് ആയാലും ഈ മിക്രി ആണെങ്കിലും ഇതൊക്കെ പരീക്ഷിക്കാനുള്ള ചെറിയ ചെറിയ വേദികളിലൂടെ ആയിരിക്കുമല്ലോ വലിയ വേദികളിലേക്ക് കടന്നു വരാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ വേദികൾ ഇപ്പോഴുള്ള കലാകാരന്മാർക്ക് കുറഞ്ഞു എന്ന് പറയാം. കാരണം ആ ചെറിയ ചെറിയ ക്ലബ്ബുകളെല്ലാം അന്യം നിന്നുപോയി. ഇപ്പോൾ വളരെ ചുരുക്കം ചില കലാപരിപാടികൾ. പിന്നെ എനിക്ക് തോന്നുന്നു അന്നത്തെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ക്ലബ്ബുകൾ ശരിക്കും ഒരു സൗഹൃദം തന്നെയായിരുന്നു അല്ലെ, ഇങ്ങനത്തെ ഫംഗ്ഷൻ ഒരു ഫാമിലിയും എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയായി. ഇന്ന് അത് പലയിടത്തും ആ ഓണ ദിവസം മാത്രം ഫാമിലിയിലോട്ട് ആരെങ്കിലുമൊക്കെ വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നത് ആ മാവേലിയുടെ ഒരു കൺസെപ്റ്റ്, കൊടവേറുള്ള മീശയുള്ള, അതെ ഈ പറഞ്ഞതുപോലെ ഒരു കിരീടം ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു ഓലക്കുടയൊക്കെ ആയിട്ട് വരുന്ന ഒരു രാജാവ്, അതിൽ മാറ്റമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഓണസദ്യയിലും ഇലയൊക്കെ ഇട്ട് അതിലും വലിയ മാറ്റമുണ്ട്. പക്ഷെ അതിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, ഇൻസ്റ്റന്റ് ഓണമായി ഓണസദ്യയിൽ. അപ്പം അങ്ങനെ കുറേ എന്താ പറയുക, പണ്ട് കാലത്തുണ്ടായിരുന്നതിൽ നിന്നൊക്കെ മാറി അത്യാവശ്യം ഒരു ന്യൂ ജനറേഷൻ ഓണമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ചേട്ടൻ വീട്ടിൽ മോൾക്കൊക്കെ തീറ്റിക്കൊക്കെ ഈ ആ പണ്ടത്തെ അതേ ഓണം ബേസ് ചെയ്തിട്ട് അതേപോലെ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ള, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? മോളുടെ പേര് ദീപ്തകീർത്തി എന്നാണ്, അവൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഓണമൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുന്ന സമയമാണ്. അപ്പോൾ അവൾക്ക് അവളുടെ കാലത്തുള്ള ഓണം അതൊരു ഒരു പ്രശസ്തമായിരിക്കും. പിന്നെ ഈ അത്തപ്പൂടൽ എന്നൊക്കെ പറയുന്നത് അത്തപ്പൂക്കള മത്സരമൊക്കെ ആയി മാറിയില്ലേ? അല്ല, ഇപ്പോൾ ഏത് വീടിൻ്റെ മുമ്പിലാണ് അങ്ങനെ കളം വരച്ച് എല്ലാവരും കൂടെ പൂക്കളൊക്കെ, അങ്ങനെ പൂക്കളൊന്നും ഇപ്പോൾ കിട്ടാറില്ല, കുട്ടികളങ്ങനെ പുറത്തേക്കൊന്നും വിടാറില്ല പണ്ടത്തെ പോലെ. അപ്പോൾ ഈ പഴയ കാലത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ പുതുമ. ഓണം കഴിയുന്നതും ഏതെങ്കിലും ഒരു ദിവസം വീട്ടിൽ വരണം എന്നാഗ്രഹമുള്ള കൂട്ടത്തിലാണ്. പ്രത്യേകിച്ച് തിരുവോണത്തിൻ്റെ അന്ന് എല്ലാവരും കൂടെ കൂടിയിരുന്ന് എൻ്റെ പെങ്ങന്മാരും എൻ്റെ കുടുംബത്തിലുള്ള ആളുകളും സുഹൃത്തുക്കളും എല്ലാവരും കൂടെ കൂടി ഓണം ആഘോഷിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. ചിലരെ കിട്ടും, ചിലരെ മിസ്സാവും. എന്നാലും പലപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഈ മേജറായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മൾ ഹീറോ ഒക്കെ ആയിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകൾക്ക് മാത്രം നമുക്ക് വീട്ടിൽ പോകാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലൊക്കേഷൻ ഓണം ആഘോഷിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ഓണം ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള ഓണമെല്ലാം നമ്മൾ വീട്ടിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ
സ്റ്റേറ്റ് അവാർഡും സ്പെഷ്യൽ അവാർഡ് ഇഷ്യൂം എന്ന മൂവിക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ. തമിഴിൽ ഏതാണ്ട് 7 സിനിമകൾ ചെയ്തു. അതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം അതിനകത്ത് 5 സിനിമകൾ വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച ഡിഷ്യും എന്ന ചിത്രത്തിന് സ്പെഷ്യൽ അവാർഡല്ല, നേരെ തിരിഞ്ഞാ പോയത്. എനിക്ക് മലയാളത്തിലാണ് സ്പെഷ്യൽ അവാർഡ് കിട്ടിയത്. തമിഴിൽ എനിക്ക് മികച്ച സഹനടനുള്ള അവാർഡായിട്ട് ഡിഷ്യുമിൽ അഭിനയിച്ചത് ഓസ്കർ ഫിലിംസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ ഡയറക്ടർ ശശി സാറായിരുന്നു, നമ്മുടെ സൊല്ലാമല്ലെ റോജാക്കൂട്ടം ഒക്കെ ചെയ്തത്. ആ സിനിമ ആദ്യത്തെ സിനിമ തന്നെ വളരെ വളരെ ഹിറ്റായിരുന്നു. അതുമാത്രമല്ല അതിലെ ചില സീക്വൻസ് ഇപ്പോഴും ടിവിയിൽ തമാശയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും തമാശകളുടെ പരിപാടികളിലൊക്കെ ഇടുന്നത് കാണാം. അതിൽ ചില നമ്പറുകളൊക്കെ ഞാൻ ഈ സ്റ്റേജിലൊക്കെ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ തമിഴിൽ കൊണ്ടൊന്ന് പരീക്ഷിച്ചു, അതൊക്കെ വിജയിച്ചു. അതിലൊരു വലിയ സന്തോഷമുണ്ട്. പിന്നെ ചെയ്ത പടം രണ്ടാമത് ഈ അത്ഭുതദ്വീപിന്റെ തന്നെ തമിഴ് അവിടെ ശ്രദ്ധിക്കപ്പെട്ടൊരു ചിത്രമാണ്. പിന്നെ 7 സൂര്യയോടൊപ്പം ആ രണ്ട് പടവും ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ. പ്രത്യേകിച്ച് മുരുകദോസ് എന്ന് പറഞ്ഞ ഡയറക്ടർ, പിന്നെ സിദ്ദിഖ് സാറിനെ എനിക്കറിയാം, ബോഡി ഗാർഡ് ഞാൻ ചെയ്തതുകൊണ്ട് സിദ്ദിഖ് സാറിന്റെ ഒരു വലിയ സപ്പോർട്ട് കാവലിലുണ്ടായിരുന്നു. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുമായിട്ട്, വിജയ് സാറും സൂര്യ സാറും, ഇവർ രണ്ടുപേരുമായിട്ട് വളരെ അടുത്ത് ഇടപഴകാനും നമ്മളുടെ കലാകാരനെ അവർ അംഗീകരിക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും നമുക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള താല്പര്യമൊക്കെ കാണിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡിഷും എന്ന തമിഴ് ചിത്രത്തിന് ഈ അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും ഒരു വലിയ ഫാനാണ് രജനി സാറിൻ്റെയും കമൽ സാറിൻ്റെയും. ഇവരെയൊക്കെ ഒന്ന് നേരിട്ട് കാണാമെന്നുള്ളൊരു വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്, പ്രത്യേകിച്ച് രജനീകാന്ത്. എന്ന് വെച്ചാൽ ഞാൻ കുട്ടിക്കാലം തൊട്ടിട്ട് പുള്ളിയോടൊരു അതൊരു ഒരു ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ കാണാൻ ആഗ്രഹിച്ചിരുന്നപ്പോൾ എനിക്ക് ഈ അവാർഡ് കിട്ടുന്ന സമയം 2006 2005 അവാർഡുകൾ ഒന്നിച്ചു കൊടുക്കുക 2. അപ്പോൾ 2 അവാർഡ് ജേതാക്കൾ ആ പ്രോഗ്രാമിൽ വന്നു. അത് മാത്രമല്ല തമിഴ് സിനിമാ ലോകം ഒന്നടങ്കം ആ ഹോളിലുണ്ടായിരുന്നു. എൻ്റെ ഈ സിനിമയുടെ ഒരു ചെറിയ സീക്വൻസ് അവിടെ പ്ലേ ചെയ്തിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ അവാർഡ് മേടിക്കുന്നത് കമൽ സാറിൻ്റെയും രജനി സാറിൻ്റെയും നടുവിലുള്ള കരുണാനിധി സാറിൻ്റെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും അപ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആലോചിക്കേണ്ടത്, നമ്മൾ ഒരാനയെ കാണാൻ ആഗ്രഹിച്ച കുട്ടി തൃശ്ശൂർ പൂരം കണ്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞത്. കാരണം ഈ ക്ലിപ്പ് ഇട്ടതോടുകൂടി ഫുൾ അട്രാക്ഷൻ നമ്മളിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യവും ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. കുട്ടിയും കോലും ചെണ്ട മൂവിയാണ്, അതിനെ കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ടാവും. എല്ലാ ഒരുപാട് ചേട്ടൻ തന്നെ പല ഷോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇത് കേൾക്കാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ, കുട്ടിയും കോലും എന്ന മൂവിയെ കുറിച്ച്? ചേട്ടൻ അതെങ്ങനെയാണ് അത് മനസ്സിൽ വന്നത്? കുട്ടിയും കോലും എന്ന ചിത്രം കുറേ കാലമായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു സിനിമയാണ്. അപ്പൊ അത് ഏതെങ്കിലും ഒരു ഡയറക്ടറെ വെച്ച് ചെയ്യണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. അങ്ങനെ ഞാനൊരു ദിവസം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു ആളുമായിട്ട് സംസാരിച്ചപ്പോൾ അയാളുടെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് നീ തന്നെ സംവിധാനം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസ്ക് ഉള്ള കാര്യമാണെന്ന് എനിക്കറിയാം. കാരണം അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ പഠിക്കണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, അതൊന്നും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്നെ കൊണ്ടത് പറ്റുമോ എന്നുള്ളൊരു ഭയം ആദ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ആളുകളുടെ ഒരു പ്രോത്സാഹനം, പിന്നെ ഞാൻ വിചാരിച്ച ഒരു ചെറിയ സിനിമ, അങ്ങനെ ഒരു സിനിമ ഞാൻ സംവിധാനം ചെയ്ത് അത് തിയേറ്ററിൽ എത്തിക്കുമ്പോൾ എത്രയോ ആളുകൾ കഴിവുള്ള മികച്ച അല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാതെ മടിച്ചു മടിച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് ഒരുപാട് നടന്മാരും നല്ല സംവിധാന മികവുള്ള നടന്മാരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയ പ്രചോദനമാവും എൻ്റെ ഈ ഒരു സംവിധാന രംഗത്തേക്കുള്ളൊരു വരവ്. പിന്നെ രണ്ടാമത്തത് ഒരു ചരിത്രമായിരിക്കും ഞാനെന്ന വ്യക്തി സിനിമ സംവിധാനം ചെയ്യുമ്പോൾ. കാരണം നമ്മുടെ മലയാളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ചെറിയ ഒരു സംസ്ഥാനമാണ്, പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാവുന്നത്. ഓൾറെഡി മലയാളി മറ്റുള്ള സിനിമകൾ ചെയ്യുന്നവർക്ക് ഒരു അത്ഭുതമാണ് അത്ഭുത ദൈവത്തിലൂടെ ചേട്ടം കൊടുത്തത്. അതെ, അപ്പം നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്ത് ഇത്രയും സമ്പന്നമായിട്ടുള്ള ഒരു സിനിമാ സംസ്കാരം ഉള്ളിടത്തുനിന്ന്
അതിന്റെ പല കാര്യങ്ങളും ഇങ്ങനെ അന്വേഷിക്കുന്ന വഴിക്ക് ചിലർ കാണുകയാണ്, ഏറ്റവും ചെറിയ ഡയറക്ടറും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് കരുതിയിട്ട് രണ്ടും കൽപ്പിച്ചെന്നാൽ സിനിമ അങ്ങ് സംവിധാനം ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് പിന്നെ ഉള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെയാണ് സംവിധാന രംഗത്തേക്ക് അധികമൊന്നും അങ്ങനെ ഓടാതെ പെട്ടെന്ന് തന്നെ സിനിമ ചെയ്യാൻ എല്ലാം ഞാൻ തന്നെ, നമ്മുടെ തന്നെ ഡയറക്ടറാണല്ലോ എല്ലാം ചെയ്യേണ്ടത്, അപ്പോൾ ഞാൻ തന്നെ ചെയ്തു. എന്തായാലും ആ സിനിമ തിയേറ്ററിൽ വന്നു, തിയേറ്ററിൽ വന്നു അത് റിലീസ് ചെയ്ത സമയം കുറച്ച് കുഴപ്പമായി എന്നതൊഴിച്ചാൽ എൻ്റെ പ്രൊഡ്യൂസറും രക്ഷപ്പെട്ടു, പ്രൊഡ്യൂസർക്കും അങ്ങനെ വലിയ നഷ്ടം വന്നില്ല, ആ സിനിമ വളരെ ഭംഗിയായിട്ട് പോയി. ഇനി അടുത്ത സിനിമ അതെനിക്ക് കുറച്ച് കൂടി എന്താ പറയുക സമയമെടുത്ത് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മളൊരു കാലഘട്ടത്തിൽ നമ്മൾ സിനിമ കണ്ട ആ ഒരു കാലമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞെട്ടിക്കുന്ന തരത്തിലുള്ള സൃഷ്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഇതെങ്ങനെ ഇവർ കണ്ടെത്തുന്നു, എങ്ങനെ ഇവർ ചെയ്യുന്നു എന്ന് തോന്നുന്ന തരത്തിലാണ് ഓരോ സിനിമകളും ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ എന്തെങ്കിലും ഇനി ചെയ്യണം, ചെയ്യുവാണെങ്കിൽ സിനിമ ഡയറക്റ്റ് ചെയ്തു അതിന് റെക്കോർഡ് കിട്ടി എന്ന് പറഞ്ഞു ആ സിനിമ തിയേറ്ററിൽ വന്ന് കുറേ ആളുകൾ കണ്ടു, ഇപ്പോഴും ചാനലിലൂടെ ആ സിനിമകൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതൊഴിച്ചാൽ മറ്റ് കാര്യങ്ങളില്ല. അപ്പോൾ ഇനി ഉണ്ടാവുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ആളുകൾ നമ്മളിൽ നിന്നൊട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ചിത്രമായിരിക്കണം എന്നുള്ളൊരു ഒരു ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ശ്രമം ഇനി എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ഉടനെ തന്നെ. സൗമ്യ എന്നല്ലേ പേര്? സൗമ്യക്ക് ഓണത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്? എനിക്ക് എന്താ ഓണം എന്നൊക്കെ പറയുന്നത് കോളേജിലും പിന്നെ പാലക്കാടും, എന്റെ നാട്ടിലെ പാലക്കാടാണോ? പാലക്കാട് നാട്ടിലൊക്കെ ഉള്ള ഓണം തന്നെയാണ് അവിടെ. എനിക്ക് തോന്നുന്നു ഇവിടത്തെ ഒരു, എനിക്ക് തോന്നുന്നു പാലക്കാട് ഇവിടെ നിന്ന് പാലക്കാട് പോകുമ്പോൾ എനിക്ക് വേറൊരു രാജ്യത്ത് പോകുന്ന പോലെയാണ്. അവിടെ പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും എല്ലാരും ക്ലബും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വലിയ മാറ്റങ്ങളൊന്നും ഇല്ല, എല്ലാരും കസിൻസും എല്ലാരും വരാറുണ്ട്. ഈ ഒരു മലയാള തനിമയോടെ തന്നെയാണ് അവിടെ ഓണം. അതൊക്കെ ക്ലബിൽ നമ്മൾ കാണാൻ പോവാറുണ്ട്. കസേരകളി ഉണ്ട് എല്ലാം. ഓണത്തല്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഓണത്തല്ല ഇല്ല. പൊതുവെ എല്ലാരും പറയും ഓണം മാറി, ചെറിയ എല്ലാരും വീട്ടിലൊതുങ്ങി. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാനിപ്പോ ഈ ഓണത്തിന്റെ ഈ ഇന്റർവ്യൂവിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങളെ പോലുള്ള കുട്ടികളെ മുമ്പ് ഇരിക്കുമ്പം ആദ്യത്തെ ചോദ്യം വരുന്നത് പഴയ ഓണവും പുതിയ ഓണവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസമില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിപ്പം ഇപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഓണം അതായിരിക്കും നിങ്ങളുടെ പഴയ ഓണം ആവാൻ പോണത് അല്ലേ? അപ്പോൾ നിങ്ങളെ നിങ്ങൾ കാണുന്ന എല്ലാം പുതുമയായിരിക്കും, അതാണ് നമ്മുടെ ഏറ്റവും നല്ല ഓണം എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി കടന്ന കയ്യിലുള്ള ഓണം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. രസാവഹമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാല് ഓണത്തിന് നമ്മൾ ഒന്ന് രണ്ട് അനുഭവങ്ങളിൽ എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞ പോലെ ഈ നമുക്ക് അക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ ഇച്ചിരി സാമ്പത്തികമായിട്ട് കുറച്ച് പരാധീനതകളൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടുന്ന ഒന്നും കളയാറില്ല. അങ്ങനെ വന്ന ഒരു പ്രാവശ്യം 4 പരിപാടി എടുത്തു. 4 പ്രോഗ്രാമിൽ ആദ്യത്തെ പരിപാടിയിൽ തന്നെ സമയം തെറ്റി. ഒരു ദിവസം 5 മണി, 9 മണി, 11 മണി, പിന്നെ 1 മണി. ഇങ്ങനെയാ ടാർഗറ്റ് ചെയ്തിരുന്നത്. 5 മണിയുടെ പരിപാടി ഒരു മന്ത്രി വന്ന് പ്രസംഗിച്ച് കൊളായി. ഉള്ളിൽ 1 മണിക്കൂറോളം സംസാരിച്ചതോടുകൂടി നമ്മുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ പോയി, കൈവിട്ട് പോയി. പിന്നെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മരണവപ്രാളത്തിലുള്ള ഓട്ടമാണ്. ഒരു സ്ഥലത്തു നിന്ന് തീർത്ത്, കാരണം ഫുൾ പ്രോഗ്രാം ചെയ്യാതെ ഒരു കോട്ടയം ആ ഭാഗത്തൊക്കെ തന്നെ ഏറ്റവും അവസാനം നമ്മുടെ തന്നെ സുഹൃത്ത് ബുക്ക് ചെയ്തൊരു പരിപാടിയായിരുന്നു. ഇതിൽ ഈ ട്രൂപ്പിലുള്ള ആള് അദ്ദേഹമാണ് ഏറ്റവും അവസാനം ചെയ്യുന്നത്. ആ ആളുടെ പരിപാടിക്ക് നമ്മൾ ചെല്ലുന്ന സമയം വെളുപ്പിനെ 3 മണിയാണ്. അവിടെ ചെല്ലുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നിന്ന് നിർത്തുകയും ഈ പുള്ളിയെ സംഘാടകരെല്ലാവരും കൂടെ വണ്ടിക്കകത്തുനിന്ന് വലിച്ചു വെളിയിലിട്ടിടുന്നു. പിന്നെ ഇയാളെ കാണുന്നില്ല. പക്രുവിനെ ഒന്നും ചെയ്യേണ്ട, അവൻ ചെറുതാണ്, ബാക്കി എല്ലാവരും ഒരുത്തനെ വിടണ്ടെന്നൊക്കെ ആരൊക്കെയോ പറയുന്നത് ഞാൻ കേൾക്കുക. എനിക്ക് ഭയങ്കര ടെൻഷനായി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. കാരണം അവസാനം അന്ന് രാത്രി തന്നെ പ്രോഗ്രാം ചെയ്യാമെന്ന് ഞാൻ തന്നെ എഗ്രിമെൻ്റ് ചെയ്തു. അത് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ കൂടെയുള്ള അലക്സിനെ നിങ്ങൾ എന്ത് ചെയ്തു, അവനെ ഉപദ്രവിച്ചോ? അന്നേരം പറഞ്ഞു ഇല്ല, അവനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, അവനൊരു ചെറിയ ശിക്ഷ കൊടുത്തിട്ടുണ്ടോ വന്നത് ലേറ്റായി വന്നതുകൊണ്ട്, വേറൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ക്ലബിനകത്ത് കൊണ്ടുപോയി നോക്കിയപ്പോൾ ഈ പുള്ളിയെ വെളുപ്പിനെ 3:30 ഒറ്റയ്ക്ക് ക്യാരംസ് കളിപ്പിച്ചേക്കുക. 11 മണി വരെ, അതായത് ഉച്ച വരെ ഇരുന്ന് ക്യാരംസ് ഒറ്റയ്ക്ക് കളിച്ചോണം.
ഒരാളും ഇല്ലാതെ. അതായിരുന്നു അവന് കൊടുത്ത ശിക്ഷ. ആ ശിക്ഷ അന്നതൊരു ഭയങ്കര ടെൻഷനിലാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോഴും ഓർക്കുമ്പോ ചിരി തോന്നുന്നുണ്ട്. ഫാമിലി ഗായത്രി, ഭാര്യ ഗായത്രി, മകള് ദീപ്തകീർത്തി, അമ്മ, രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു. അവർക്ക് ഈ രണ്ട് കുട്ടികൾ, രണ്ടു പേർക്ക് ഈ രണ്ട് കുട്ടികൾ വെച്ച്. ഇവരെല്ലാവരും കൂടെ കൂടുന്നതാണ് നമ്മുടെ ഒരു കുടുംബം. വളരെ സന്തോഷമായിട്ടും വലിയ കുഴപ്പമില്ലാതെ ഭംഗിയായിട്ടും പോകുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ഓണവും നമുക്ക് കിട്ടുന്നൊരു ബോണസാണ് ജീവിതത്തിൽ, അല്ലേ? നമ്മൾ പറയാറില്ലേ, ഞാനും കുറച്ചൊക്കെ ഓണം ഉണ്ടാടാ എന്ന് പറയുന്നത് പോലെ, ഇനി ആരോടെങ്കിലും അടുത്ത കാലത്ത് ഓണത്തിൻ്റെ എണ്ണം പറയുമ്പോൾ ഒരു ഓണവും കൂടെ നമുക്ക് പറയാം, ഒരു ഓണവും കൂടെ കിട്ടി. അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനി പറഞ്ഞ പോലെ തന്നെ നല്ലത് വരുത്തട്ടെ, നല്ലത് സംഭവിക്കട്ടെ. അടുത്ത ഓണത്തിനും ഇതുപോലെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് നമുക്ക് പറയാനുള്ള വക ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ആ ഒരു ശുഭാപ്തി വിശ്വാസം, ശുഭപ്രതീക്ഷ. തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടാ, നമ്മളിപ്പം ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ വന്ന് സംസാരിച്ചതും ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ പങ്കിട്ടാൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ചെറിയ വലിയ ഓണാശംസ.